നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി നാടുവിട്ട KSRTC ജീവനക്കാരൻ അറസ്റ്റിൽ. 14-കാരിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കടന്നുകളഞ്ഞ പാറശാല KSRTC ഡിപ്പോയിലെ വെഹിക്കിൾ സൂപ്പർവൈസറായ വർക്കല അയിരൂർ സ്വദേശി പ്രകാശനാണ് അറസ്റ്റിലായത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട പെൺകുട്ടിയാണ് 55-കാരനായ പ്രകാശൻ നിർബന്ധിച്ച് വിളിച്ചിറക്കിക്കൊണ്ടുപോയത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടിയുമായി ഫേസ്ബുക്ക് വഴിയുള്ള ബന്ധം മുതലെടുത്ത പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. കുട്ടിയെ വീട്ടിൽ കാണാതായതോടെ രക്ഷിതാക്കൾ പോലീസിന് പരാതി നൽകിയിരുന്നു. ഡിസംബർ 3 കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും എറണാകുളത്ത് നിന്നും പോലീസ് കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചത് വഴിയാണ് പ്രകാശിനെ കുറിച്ചുള്ള വിവരം പോലീസിന് കിട്ടിയത്. പ്രതിയുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നും ഇവരെ പിടികൂടിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പെൺകുട്ടിയുമായി ഇയാൾ ട്രെയിൻ മുഖാന്തരം എറണാകുളത്ത് എത്തുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഇയാൾ 10 വയസ്സ് മുതൽ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. കുട്ടിയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം കണ്ടതോടെ അധ്യാപകർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ കൗൺസിലിംഗിൽ കുട്ടി ശാരീരികമായി ചൂഷണം ചെയ്തിരുന്ന വിവരം വെളിപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് കുട്ടിയുടെ മൊഴിയുടെയും രക്ഷകർത്താക്കളുടെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ അയിരൂർ പോലീസ് കേസെടുക്കുകയായിരുന്നു. പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതേസമയം വീടിന് സമീപത്തെ മരങ്ങളിൽ അജ്ഞാത സ്ത്രീ പെയിന്റ് അടിച്ച് ഓടി മറയുന്നത് നാട്ടുകാരിൽ പേടി വളർത്തുന്നു. കുമാരകത്താണ് സംഭവം. മോഷണം നടത്താനാകുമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പഞ്ചായത്ത് 2 വാർഡിൽ ആറ്റുചിറ കുമാരി ശശിയുടെ വീടിന്റെ പിന്നിലുള്ള പുളിമരത്തിലും ഇല്ലിമരത്തിലുമാണ് മഞ്ഞയും ചുവപ്പും ചേർന്നുള്ള നിറത്തിലെ പെയിന്റ് അടിച്ചത്. 2 തവണ പെയിന്റ് അടിക്കാൻ എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന 10 വയസ്സുകാരി കണ്ടതോടെ സ്ത്രീ ഓടി രക്ഷപ്പെട്ടു. പ്രായമായ കുമാരി ശശിക്കൊപ്പം മകൾ ഇന്ദുലേഖയും കൊച്ചുമകൾ അനുഗ്രഹയും മാത്രമാണ് വീട്ടിൽ താമസം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു വീട്ടിലെ മരത്തിൽ ഇതേ രീതിയിൽ പെയിന്റ് കണ്ടതായും പിന്നീട് ഈ വീട്ടിൽ മോഷണം നടന്നതായും അറിഞ്ഞതോടെ കുമാരിയും കുടുംബവും പേടിയിലായി. തങ്ങളുടെ വീട്ടിലും സമാന രീതിയിൽ മോഷണം നടത്തുവാൻ വേണ്ടി പെയിന്റ് അടിച്ചതാകാമെന്ന വിശ്വാസമാണ് ഈ കുടുംബത്തെ പേടിയിലാക്കുന്നത്. 2 ആഴ്ച മുൻപാണ് ആദ്യം മരങ്ങളിൽ പെയിന്റ് അടിക്കുന്നത്. വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ പെയിന്റ് അടിച്ചത് ആരെന്ന് കണ്ടിരുന്നില്ല. മോഷണത്തിന് വേണ്ടി അടയാളപ്പെടുത്തിയതാകാമെന്ന് കരുതി കുമാരി മരത്തിൽ നിന്ന് പെയിന്റ് നീക്കം ചെയ്തിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച തലയിൽ തുണി കൊണ്ട് മൂടി മുഖം മാത്രം കാണാവുന്ന രീതിയിൽ എത്തിയ സ്ത്രീ പെയിന്റ് അടിക്കാൻ ശ്രമിക്കുന്നത് കൊച്ചുമകൾ അനുഗ്രഹയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മുത്തശ്ശിയും അമ്മയും ജോലിക്ക് പോയതിനാൽ അനുഗ്രഹ മാത്രമാണ് അന്ന് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ പിന്നിൽ എന്തോ ശബ്ദം കേട്ടാണ് അനുഗ്രഹ എത്തുന്നത്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ഓടിപ്പോകുകയുമായിരുന്നു. ജോലി കഴിഞ്ഞെത്തിയ അമ്മയോടും മുത്തശ്ശിയോടും അനുഗ്രഹ വിവരം പറഞ്ഞു. മരത്തിൽ നിന്ന് ചീകിക്കളഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും പെയിന്റ് അടിക്കാൻ സ്ത്രീ എത്തിയതോടെ വീട്ടുകാർ കൂടുതൽ പേടിയിലായി. ഇന്നലെ രാവിലെ 2 തവണ പോലീസ് സ്ഥലത്തെത്തി വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. കുമാരിയുടെ വീടിന് സമീപത്തെ CCTV പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. രാത്രി മോഷണം നടത്തുവാൻ പകൽ സമയങ്ങളിൽ എത്തി ജനൽപ്പാളികളിലും മരങ്ങളിലും പലതരത്തിലുള്ള അടയാളങ്ങൾ രേഖപ്പെടുത്തുന്ന രീതി മുൻപ് പല സ്ഥലങ്ങളിലും നടന്ന സാഹചര്യത്തിലാണ് ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.